Hi friends, Deva's Kitchen like a Lavakum, we indum swagata. Namadi ipparth the situation valare moshan the Namakaria. Coronavirusum, Marakala Rogamula, Ella Namala paid pitch on Dirikun. Adina Predirodika and I, Namka immunity power coater matre never tube. Panyan in Nivade, but a line in Ningle Parija Peditana, Namka other Birch and Amade Prediro the Shakti Kutan Sadikip in the Nyana Vishwasa, Sadikip. അപ്പോൾ ഇത് നിങ്ങളിൽ പലരും വീട്ടിൽ പരീക്ഷിക്കുന്നുണ്ടാവാം, കുടിക്കുന്നുണ്ടാവാം. ഞാൻ എന്തായാലും എല്ലാ ദിവസവും ഇത് വീട്ടുകാർക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇതുണ്ടാക്കിയപ്പോൾ ഇത് ഉപയോഗിക്കാത്തവർക്കും അറിയാത്തവർക്കുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു തുളസിയില ലായനിയാണ്. അപ്പോൾ ഈ ലായനി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ തുളസി ഇല, പനിക്കൂർക്ക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ശർക്കര, കുരുമുളക്, ആവശ്യത്തിന് വെള്ളം ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി പനിക്കൂർക്ക എല്ലാ വീട്ടിലും ഉണ്ടാവണമെന്നില്ല, അങ്ങനെയാണെങ്കിൽ പനിക്കൂർക്കയുടെ ആവശ്യമില്ല, തുളസി ഇല മാത്രം മതി. പിന്നെ ഇഞ്ചിക്ക് പകരം ചുക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ശർക്കരയ്ക്ക് പകരം നമുക്ക് ചക്കര ആയാലും ഉപയോഗിക്കാം. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചിയും കുരുമുളകും നന്നായിട്ട് ഇടിച്ചെടുക്കണം. നമുക്ക് ശർക്കരയും ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ നമുക്കെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വേണം തിളയ്ക്കാൻ വെക്കാൻ. എന്നിട്ട് ഒരു 10-15 മിനിറ്റോളം ഇത് നന്നായിട്ട് തിളച്ച് തുളസി ഇലയുടെയും പനിക്കൂർക്കയുടെയും ഒക്കെ സത്ത് നന്നായിട്ട് ഇറങ്ങണം. അതിനുശേഷം നമുക്ക് അരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനിങ്ങനെ ഒരു കല്ലാണ്, ഇടിയൻ കല്ലാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഇഞ്ചിയും കുരുമുളകും കൂടി ഞാൻ നന്നായിട്ട് ഇടിച്ചെടുക്കാൻ പോവുകയാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ ഇഞ്ചിയും കുരുമുളകും കൂടി ചതച്ചെടുത്തതാണ്. ഇത് ശർക്കരയൊന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ഇതെല്ലാം തിളപ്പിക്കാനായിട്ട് ഇടുന്നത്. ഇപ്പം തുളസി ഇലയൊന്നും ചതയ്ക്കണമെന്നില്ല, നമ്മൾ കുറേ ഒരു 15 മിനിറ്റോളം തിളപ്പിക്കുന്നതായതുകൊണ്ട് അതിൻ്റെ സത്തെല്ലാം നന്നായിട്ട് ഇറങ്ങിക്കോളും. ഈ ശർക്കരയും കൂടി ഇങ്ങനെ ഇട്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഞങ്ങൾ 4 പേരാണ് ഇവിടെ കുടിക്കാനുള്ളത്. അപ്പം ഞാൻ 4 ഗ്ലാസ് വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പം ഇത് തിളച്ച് തിളച്ച് ഏകദേശം ഒരു 3 ഗ്ലാസ് വെള്ളമാകും. അപ്പം ഓരോ ഔൺസ് വീതം എല്ലാവരും കുടിച്ചാലും മതി. അപ്പം നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം എടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ തുളസിയുടെ ലായനി റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റോളം ഇത് തിളച്ചതാണ്. അപ്പം ഈ ഇതിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. ഇതാ നമ്മുടെ തുളസിയില ലായനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കണം എന്നല്ല, എല്ലാവരും എല്ലാ ദിവസവും ഇത് ഉണ്ടാക്കി കുടിക്കണം. ഇപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിലും ഉള്ളത് വെച്ച് തുളസിയില വെള്ളം എന്തായാലും നിങ്ങളുടെ ഉള്ളിൽ ചെന്നിരിക്കണം. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കർക്കിടക മാസമൊക്കെയാണ്, എല്ലാവരും കർക്കിടക കഞ്ഞിയൊക്കെ കുടിച്ച് ഇലക്കറികളൊക്കെ കൂടുതൽ കഴിക്കേണ്ട സമയമാണ്. അപ്പം നമ്മളെല്ലാവരും വീട്ടിൽ ഇത് കുടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം അടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.